സംസ്ഥാനത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മാർഗനിർദ്ദേശങ്ങളും ഇളവുകളും പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ പൂർണ്ണമായും അടച്ചിടും. ബാങ്ക്, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ 10 മുതൽ 1 മണിവരെ പ്രവർത്തിപ്പിക്കാം. പ്രൈവറ്റ് സെക്യൂരിറ്റി സർവീസ് പ്രവർത്തിക്കാം. പെട്രോൾ പമ്പുകളും വർക്ക്ഷോപ്പുകളും തുറക്കാം. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 6 മുതൽ വൈകുന്നേരം 7:30 വരെ തുറക്കാം. ബേക്കറിയും തുറക്കാം. എന്നാൽ ഹോം ഡെലിവറി മാത്രമേ പാടുള്ളൂ. ചെറിയ നിർമ്മാണ പ്രവർത്തനം അനുവദിക്കും. പൊതുഗതാഗതം പൂർണ്ണമായും ഇല്ല. അന്തർജില്ലാ യാത്രകൾ പാടില്ല. അടിയന്തര ആവശ്യത്തിന് മാത്രം യാത്ര ചെയ്യുന്നവർ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. വീട്ടുജോലിക്കാർക്കും ഹോം നഴ്സുമാർക്കും യാത്രകൾക്ക് അനുമതിയുണ്ട്. സ്വകാര്യ വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കേസെടുക്കും. അത്യാവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർ സത്യവാങ്മൂലം കരുതണം. വിമാന സർവീസും ട്രെയിൻ സർവീസും ഉണ്ടാകും. അവശ്യ സർവീസിലുള്ള ഓഫീസുകൾ മാത്രം പ്രവർത്തിക്കും. ആശുപത്രി, വാക്സിനേഷൻ എന്നിവയ്ക്കുള്ള യാത്രയ്ക്ക് തടസ്സമില്ല. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവയിൽ നിന്നുള്ള യാത്രയ്ക്കും തടസ്സമില്ല. മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹ ചടങ്ങുകളിൽ പരമാവധി 20 പേരെ മാത്രമേ പങ്കെടുപ്പിക്കൂ. ഇതിന് മുൻകൂട്ടി പോലീസിന്റെ അനുമതി വാങ്ങുകയും ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം. മരണാനന്തര ചടങ്ങിൽ 20 ആളുകൾ മാത്രമേ പാടുള്ളൂ. ആരാധനാലയങ്ങളിൽ ആരെയും പ്രവേശിപ്പിക്കരുത് എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ട്രെയിൻ സർവീസുകളും നിർത്തിവച്ചു. 24 എക്സ്പ്രസ് ട്രെയിനുകളും മെമു ട്രെയിൻ സർവീസുകളുമാണ് നിർത്തിവച്ചത്. ജനശതാബ്ദി, വഞ്ചിനാട്, പാലരുവി, ഏർനാട്, അന്ത്യോദയ ഉൾപ്പെടെയുള്ള സർവീസുകളാണ് മെയ് 31 വരെ നിർത്തിവച്ചത്. ലോക്ഡൌണിന്റെ ഭാഗമായിട്ടല്ല സർവീസ് നിർത്തിവച്ചതെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. യാത്രക്കാരുടെ കുറവ് കാരണമാണ് സർവീസ് നിർത്തിവച്ചതെന്നാണ് റെയിൽവേ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.